അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇനിയും നിസ്കാരമുറി കിട്ടിയേ തീരുവെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് ആരെങ്കിലും മുറവിളി കൂട്ടുന്നുവെങ്കിൽ അത് കേവലമൊരു നിസ്കാരമുറിക്ക് വേണ്ടിയുള്ളതല്ല, ക്രൈസ്തവികതയെ തന്നെ അടപടലം തകർക്കുവാനുള്ള അച്ചാരം വാങ്ങിയവർ തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പിന്നിലെന്ന്. ഏവർക്കും നമസ്കാരം, ഞാൻ ജോമോൻ ആരപ്പുഴ. വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒത്താശയോടെ നടന്നിട്ടുള്ള വർഗീയ അധിനിവേശത്തിൻ്റെ അവസാനത്തെ ഇരയായി മാറിയിരിക്കുന്നു കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ക്രൈസ്തവ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. നിസ്കരിക്കാൻ മുറി വേണമെന്ന കോലാഹലങ്ങൾക്കിടയിൽ ഉയർന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ ശബ്ദം അതെന്തിനു വേണ്ടി ആയിരുന്നുവെന്ന് മറുപടി പറയേണ്ട ബാധ്യത ഇപ്പോൾ കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളുടെ ചൂട് ആറിത്തുടങ്ങുമ്പോൾ ഈ സമയം വരെ മറ്റു വിദ്യാർത്ഥി സംഘടനകളോ മറ്റ് വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇത്തരത്തിലുള്ള യാതൊരുവിധ സംഘടനകളും ഇതുവരെ അവിടെ നടന്ന അധിനിവേശത്തെ അപലപിച്ച് കണ്ടില്ല എന്നുള്ളത് തീർത്തും ലജ്ജാകരമായ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, വിവിധ മത നേതാക്കളും കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാരാരും ഇതുവരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വാക്കുരിയാടാനായി രംഗത്ത് വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആരെയാണ് പേടിക്കുന്നത് എന്ന് ഇവരുടെ നിലപാടുകളിലൂടെ വ്യക്തമാണ്. ഭയമില്ലാത്തവരും മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നവരൊക്കെ ഈ സമയം വരെ സംസാരിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഉറക്കെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കേരള സമൂഹത്തിൽ മതവർഗീയ അധിക്ഷേപങ്ങൾക്ക് കുറെ നാളുകളായി അത്രമേൽ ഇടം കൊടുക്കാതെ വിവിധ സമുദായങ്ങളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ സ്നേഹവും സാഹോദര്യവും ഐക്യവും ഇവിടെ പണയം വെച്ച് മറ്റാരെങ്കിലും അത് വിൽപ്പന ചരക്കാക്കി മാറ്റുന്നെങ്കിൽ കേരള സമൂഹം ഒന്നടങ്കം ഉണരേണ്ട സമയം അതിക്രമിച്ചു തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കേരള സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന് കീഴെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകളുമുണ്ട്, അത്രമേൽ തന്നെ സ്കൂളുകളുമുണ്ട്. കാലം 2024 എത്തി നിൽക്കുമ്പോൾ ഈ സമയം വരെ ഇന്നുവരെ മുസ്ലിം സമുദായത്തിന്റെ കീഴിലുള്ള ഒരു കോളേജുകളിലും ഒരു വിദ്യാലയങ്ങളിലും ഇന്നുവരെ ആരും, പ്രത്യേകിച്ച് മറ്റ് മതത്തിലുള്ളവർ, ക്രിസ്ത്യാനികളായ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഇവരുടെ കോളേജുകളിൽ ഒരു പള്ളിമുറി വേണമെന്നോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചു ചാപ്പലിന്റെ ഇടം ഒരുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹൈന്ദവരായ വിദ്യാർത്ഥികൾ ഇന്നുവരെ മുസ്ലിം സമുദായത്തിന്റെ കീഴിലുള്ള കോളേജുകളിൽ തങ്ങൾക്ക് പൂജാമുറികൾ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല, മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടില്ല, കൊടി പിടിച്ചിട്ടില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടുപിടിച്ചിട്ടില്ല. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഗാംഭീര്യം കൂട്ടുവാൻ ഒരു കൊടിയുടെ മറവിലും തണൽ തേടി ഹൈന്ദവരായ വിശ്വാസികളും ക്രിസ്ത്യാനികളായ വിശ്വാസികളും പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വസ്തുതയുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ ഐക്യവും സമാധാനവും തകർക്കണമെന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ളവരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്ന സമയം കൂടിയാണിത്. അവരെ പുറത്തു കൊണ്ടുവരണം, അവർക്ക് ഇന്നത്തെ നിയമ സംവിധാനം അനുശാസിക്കുന്ന തക്കതായ ശിക്ഷകൾ നൽകുകയും വേണമെന്ന് മാർത്തോമ നസ്രാണികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയായ മാർത്തോമ നസ്രാണി സംഘം MTNS ആവശ്യപ്പെടുന്നു. നിർമ്മല കോളേജിലെ നിസ്കാരമുറി വേണമെന്ന ആവശ്യം ഒരു ചെറിയ കാര്യമായി തള്ളിക്കളയാൻ ഒരിക്കലും ആകില്ല. ഒരു നിസ്കാരമുറിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ് എന്ന് നമുക്കാർക്കും ഇത് വിചാരിക്കാനും സാധ്യമല്ല. നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കൾ അക്ഷരാഭ്യാസങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി അറിവ് സമ്പാദിക്കുവാൻ നമ്മുടെ സ്ഥാപനങ്ങളെ അവർ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവിടെ വർഗീയത കുത്തിനിറച്ച് അവരുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന കാബാലികന്മാരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴണം. അത് ഏത് വർഗീയവാദിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും. ഇന്ന് പല സമുദായങ്ങൾക്കെതിരെയും ഇവിടെ ശബ്ദിക്കുവാൻ പേടിയാണ്. സംസ്ഥാനങ്ങൾക്ക് പോലും, നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകർക്ക് പോലും അവർക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഇന്ന് ഭയമാണ്. അത്തരത്തിൽ ഭയമുള്ളവരും നടപടികൾ എടുക്കുവാൻ താല്പര്യമില്ലാത്തവരും യാതൊരുവിധ
ഔദ്യോഗിക സ്ഥാനങ്ങളും കൈയാളുവാൻ അവർ യോഗ്യരല്ല. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും. അതുകൊണ്ട് സർക്കാർ തന്നെ ഇത് കേസെടുക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ കോടതി സ്വമേധയാ കേസെടുത്ത് വിദ്യാർത്ഥികളുടെ സ്വസ്ഥതയും സമാധാനവും സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം. അതല്ല, ഇത്തരക്കാർക്കെതിരെ നടപടികൾ എടുക്കുവാൻ സർക്കാർ തന്നെ രംഗത്ത് വരുന്നില്ല എങ്കിൽ, നിയമപാലകരെ നിയോഗിക്കുന്നില്ല എങ്കിൽ, ഇത്തരത്തിലുള്ള വർഗീയവാദികളെ വളർത്തുന്നതും ക്രൈസ്തവ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് എന്ന് തുറന്നു പറയേണ്ടി വരും. എവിടെയെങ്കിലും തല ചായ്ക്കാൻ ഇടം കൊടുത്താൽ കട്ടിൽ വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ജാതീയ വ്യവസ്ഥയുള്ള നാടായി മാറുന്നു കേരളം. എന്നാൽ കട്ടിൽ കൊടുത്താൽ കുടുംബത്തിന്റെ അടിവേര് വരെ മാന്തിക്കൊണ്ടുപോകുന്ന ജാതീയ വ്യവസ്ഥകൾ വേരുപിടിക്കുന്ന കാലം കൂടിയാണ് ഇന്ന് കേരള സമൂഹം. എത്ര എത്ര സാംസ്കാരിക നായകന്മാർ കടന്നുപോയാലും, എത്ര എത്ര മന്ത്രിമാർ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നാട് ഭരിച്ചാലും, ഇത്തരത്തിലുള്ള വർഗീയത വേരുപിടിപ്പിക്കുന്ന പരിപാടികൾക്ക് അവസാനമാകുന്നില്ല എങ്കിൽ, നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യൻ മതത്തിന്റെ പേരിൽ അടിച്ചില്ലാതാകുന്ന കാലം അതിവിദൂരത്തല്ല എന്ന് കേരള സമൂഹം ഓർത്തെടുക്കണം. അവരുടെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റം ഇനി നമ്മുടെ ഒരു കോളേജുകളിലും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരും നിയമ സംവിധാനങ്ങളും മാത്രമാണ്. അത് ഹൈന്ദവ സമുദായത്തിന്റെ കീഴിലുള്ള കോളേജിലാകട്ടെ, മുസ്ലിം സമുദായത്തിന്റെ കീഴിലുള്ള കോളേജുകളിലാകട്ടെ, ക്രൈസ്തവ സമൂഹത്തിന്റെ കീഴിലുള്ള കോളേജുകളിലാകട്ടെ, ഒരിടത്തും യാതൊരു വിധ തരത്തിലുള്ള വർഗീയ അധിനിവേശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇനിയും നിസ്കാരമുറി കിട്ടിയേ തീരുവെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് ആരെങ്കിലും മുറവിളി കൂട്ടുന്നുവെങ്കിൽ അത് കേവലമൊരു നിസ്കാരമുറിക്ക് വേണ്ടിയുള്ളതല്ല, ക്രൈസ്തവികതയെ തന്നെ അടപടലം തകർക്കുവാനുള്ള അച്ചാരം വാങ്ങിയവർ തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പിന്നിലെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കേരള സമൂഹം വിസ്മരിക്കരുത്, കാലാകാലങ്ങളായി കേരള സമൂഹത്തെ ഇന്ന് ലോക സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷര കേരളമെന്ന മഹനീയമായ പേര് വാങ്ങിക്കൊടുക്കുവാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ക്രൈസ്തവ സമൂഹം തന്നെയാണ് എന്നുള്ളത് പച്ചവെള്ളം പോലെ പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ തുടങ്ങിവച്ച പള്ളിക്കൂടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തന്നെയാണ് കേരള സമൂഹത്തിന്റെ അക്ഷരക്കൂട്ടുകളുടെ നിറച്ചാർത്തെന്ന് മുതൽക്കൂട്ടെന്ന് ഒരാളും വിസ്മരിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല ദേവനാരായണ എന്ന രീതിയിൽ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ മത സാമുദായിക നേതാക്കന്മാരോ തങ്ങളെയൊന്നും ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ മതമേലധ്യക്ഷന്മാരും കണ്ണടയ്ക്കുന്നുവെങ്കിൽ ഇത് നോക്കി നിൽക്കുവാൻ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയായ മാർത്തോമ നസ്രാണി സംഘത്തിന് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് MTNS ഉറപ്പിച്ചു പറയുന്നു, ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ വച്ചുപൊറുപ്പിക്കില്ല. കേരള സമൂഹത്തിലെ വിവിധ സമുദായത്തിന്റെ കീഴിലുള്ള ഓരോ വ്യക്തികളെയും അവർ അർഹിക്കുന്ന അംഗീകാരത്തോടെയും അവർ അർഹിക്കുന്ന സാഹോദര്യവും സ്നേഹവും നൽകിക്കൊണ്ട് തന്നെ പറയുന്നു, ആ ഒരു പരസ്പര ബഹുമാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രവൃത്തികളും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു മതമേലധ്യക്ഷന്മാരും ഇറങ്ങി പുറപ്പെടരുത്. പുറപ്പെട്ടാൽ അത് ക്രൈസ്തവ സമൂഹം കണ്ടു നിൽക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി.